കേരളം ആന്റിബയോഗ്രാം പുറത്തിറങ്ങുന്ന രാജ്യത്തെ ആദ്യ സംസ്ഥാനം. കേരളത്തിലെ ആന്റിമൈക്രോബിയൽ റെസിസ്റ്റൻസ് AMR തോത് വിലയിരുത്താനും അതനുസരിച്ച് ആന്റിമൈക്രോബിയൽ റെസിസ്റ്റൻസ് തടയാനുമുള്ള പ്രവർത്തനങ്ങൾ ക്രോഡീകരിക്കാനുമായി ഇന്ത്യയിൽ ആദ്യമായി ആന്റിബയോഗ്രാം AMR സർവൈലൻസ് റിപ്പോർട്ട് പുറത്തിറക്കുന്ന സംസ്ഥാനമായി കേരളം മാറി. സംസ്ഥാനത്തിൻ്റെ ആന്റിബയോഗ്രാം റിപ്പോർട്ട് പുറത്തിറങ്ങി. പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്താൻ എല്ലാ ജില്ലകളിലും ജില്ലാതല ആന്റിമൈക്രോബിയൽ റെസിസ്റ്റൻസ് കമ്മിറ്റികൾ രൂപീകരിച്ചു. സംസ്ഥാനത്തെ 2023 സമ്പൂർണ്ണ ആന്റിബയോട്ടിക് സാക്ഷരതയുള്ള സംസ്ഥാനമാക്കി മാറ്റുകയാണ് ലക്ഷ്യം. ആന്റിബയോട്ടിക്കുകളുടെ അമിത ഉപയോഗം മനസ്സിലാക്കാനും അതിലൂടെ കർമ്മപദ്ധതി ആവിഷ്കരിച്ച് ഇത് കുറയ്ക്കാനും ആന്റിബയോഗ്രാം റിപ്പോർട്ടിലൂടെ സാധിക്കുന്നു. സംസ്ഥാന ആന്റിബയോഗ്രാം റിപ്പോർട്ടിൽ നിന്ന് ആന്റിബയോട്ടിക് പ്രതിരോധ തോത് മുൻകാലങ്ങളെ അപേക്ഷിച്ച് കൂടി വരുന്നതായാണ് വ്യക്തമാകുന്നത്. ഇതേ തുടർന്ന് ആന്റിബയോട്ടിക് പ്രതിരോധ പ്രവർത്തനങ്ങൾ സംസ്ഥാനത്ത് ഊർജിതപ്പെടുത്തി. ആന്റിബയോട്ടിക് പ്രതിരോധത്തിൽ നമുക്കും പങ്കാളികളാകാം എന്ന ലക്ഷ്യത്തോടെ 10 നിർദ്ദേശങ്ങളും ബയോഗ്രാം മുന്നോട്ട് വയ്ക്കുന്നു. അവ ഇനി പറയുന്നു. മിക്ക അണുബാധകളും വൈറസ് മൂലമാണ് ഉണ്ടാകുന്നത്. അതിനാൽ ഇവയ്ക്കെതിരെ ആന്റിബയോട്ടിക്കുകൾ ഫലപ്രദമല്ല. ഡോക്ടറുടെ നിർദ്ദേശാനുസരണം മാത്രമേ ആന്റിബയോട്ടിക്കുകൾ ഉപയോഗിക്കാവൂ. ഒരിക്കലും ആന്റിബയോട്ടിക്കുകൾ ആവശ്യപ്പെടുകയോ ഡോക്ടറുടെ കുറിപ്പടിയില്ലാതെ വാങ്ങി കഴിക്കുകയോ ചെയ്യരുത്. ചികിത്സ കഴിഞ്ഞ് ശേഷിക്കുന്ന ആന്റിബയോട്ടിക്കുകൾ ഒരിക്കലും ഉപയോഗിക്കരുത്. ശേഷിക്കുന്നതോ കാലഹരണപ്പെട്ടതോ ആയ ആന്റിബയോട്ടിക്കുകൾ കരയിലോ ജലാശയങ്ങളിലോ വലിച്ചെറിയരുത്. രോഗശമനം തോന്നിയാൽ പോലും ഡോക്ടർ നിർദ്ദേശിച്ച കാലയളവിലേക്ക് ആന്റിബയോട്ടിക് ചികിത്സ പൂർത്തിയാക്കണം. ആന്റിബയോട്ടിക്കുകൾ ഒരിക്കലും മറ്റുള്ളവരുമായി പങ്കിടാൻ പാടില്ല. അണുബാധ തടയുന്നതിന് പതിവായി കൈ കഴുകുക, രോഗികളുമായുള്ള സമ്പർക്കം ഒഴിവാക്കുക, പ്രതിരോധ കുത്തിവയ്പ്പുകൾ കാലാനുസൃതമായി എടുക്കുക. യൂടോക്ക്, തിരുവനന്തപുരം.